നമസ്കാരം ട്വന്റി ഫോർ റൌണ്ടപ്പിലേക്ക് ഞാൻ വിനീത വിജി ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം കേൾവി പരിമിതരെ സഹായിക്കാൻ എനിക്കൊപ്പം സോനാജിറിയുമുണ്ട് രാജസ്ഥാൻ പ്രതിസന്ധിക്ക് കാരണം അശോക് ഗെഹ്ലോട്ടിന്റെ നീക്കങ്ങളെന്ന് എഐ സി സി നിരീക്ഷകർ സോണിയാഗാന്ധിക്ക് റിപ്പോർട്ട് നൽകും എം എൽ എ പ്രതിഷേധം ആസൂത്രണം ചെയ്തത് ഗെഹ്ലോട്ടാണ് ഗെഹ്ലോട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് ഉചിതമല്ലെന്നും നിരീക്ഷകർ വ്യക്തമാക്കുന്നു മല്ലികാർജ്ജുന ഗാർഗെ കെ സി വേണുഗോപാൽ അജയ് മാക്കാൻ എന്നിവർ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് പ്രശ്നം പരിഹരിക്കാൻ കമൽനാഥിനെ സോണിയാഗാന്ധി ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അതിനിടെ കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ അശോക് ഗെഹ്ലോട്ട് സന്നദ്ധ അറിയിച്ചു ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ആർക്കെ എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ വിനിത തിരശീലയ്ക്ക് പിന്നിൽ ഉള്ളത് അശോക് ഗെലോട്ടാണ് എന്ന് വിശദമാക്കുകയാണ് കേന്ദ്ര നിരീക്ഷകർ ഇപ്പോൾ അവർക്ക് അവിടെ അനുഭവപ്പെട്ട സാഹചര്യങ്ങളും മനസ്സിലാക്കിയ യാഥാർത്ഥ്യവും വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സോണിയാഗാന്ധിക്ക് നൽകിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് എല്ലാ കാര്യങ്ങളുടെയും ആസൂത്രണം അത് അശോക് ഗെഹ്ലോട്ടാണ് നിർവഹിച്ചിരിക്കുന്നത് തൻ്റെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രി പദം പോകാതിരിക്കാനും സച്ചിൻ്റെ പൈലറ്റിനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അശോക് ഗെലോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നീക്കങ്ങളെല്ലാം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തെ വെല്ലുവിളിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതൊന്നും തനിക്കറിയില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് ഇപ്പോൾ ഈ ദേശീയ കോൺഗ്രസ് നിരീക്ഷ കോൺഗ്രസിന്റെ നിരീക്ഷകരായി ജയ്പൂരിലുണ്ടായിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കന്മാർ സോണിയാഗാന്ധിയോട് വിശദീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അശോക് ഗെലോട്ടിനെ അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കരുത് എന്ന നിർദ്ദേശം കൂടി അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇക്കാര്യങ്ങളടക്കമാണ് സോണിയാഗാന്ധി ഇപ്പോൾ പരിശോധിക്കുന്നത് വലിയ പ്രതിസന്ധി ഇന്നലെ മുതൽ ഉണ്ടായ സാഹചര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് അധ്യക്ഷ സ്ഥാനത്ത് പ്രതീക്ഷിച്ചിരുന്ന ആൾ ഈ വിധത്തിൽ സ്വീകരിക്കുന്ന ഒരു നടപടി അത് വലിയ തിരിച്ചടിയാണ് സോണിയാഗാന്ധി അടക്കമുള്ളവർക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി അകറ്റാൻ വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ കമൽനാഥിനെ മുൻനിർത്തി ആസൂത്രണം ചെയ്യുകയാണ് സോണിയാഗാന്ധി കമൽനാഥ് എത്തിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളുമായിട്ട് കമൽനാഥ് ഇപ്പോൾ ചർച്ച നടത്തുകയാണ് എം എൽ എ ആവശ്യമെങ്കിൽ കമൽനാഥ് ചർച്ച ചെയ്യും അദ്ദേഹം ജയ്പൂരിലേക്ക് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു പശ്ചാത്തലം ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇതൊക്കെ അതിജീവിക്കുകയാണ് ഇപ്പോൾ സോണിയാഗാന്ധി പ്രാധാന്യം നൽകുന്നത് അശോക് ഗെലോട്ട് ഡൽഹിയിലേക്ക് നാളെയോടുകൂടി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം സോണിയാഗാന്ധിയുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയും ഉണ്ടാകും തുടർന്നായിരിക്കും ഈ വിഷയത്തിൽ മുപ്പതാം തീയതിയാണ് പ്രസിഡന്റ് പദത്തിലേക്ക് അധ്യക്ഷ പദത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ആ തീയതിക്ക് മുന്നായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളത് ഒരു പുതിയ അധ്യക്ഷനെ പരിഗണിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ട് അശോക് ഗെഹ്ലോട്ട് താൻ മുഖ്യമന്ത്രിയായി തുടർന്നുകൊള്ളാം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അതിനെ പിൻപറ്റി അല്ലാതെ തന്നെ അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള ഒരാൾ ഇനി അധ്യക്ഷ പദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന തിരിച്ചടി കൂടി വിലയിരുത്തിക്കൊണ്ടാണ് സോണിയാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം പ്പെടുന്നത് ഉചിതമല്ലെന്ന നിരീക്ഷകർ വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ പുതിയ അധ്യക്ഷനടക്കം പരിഗണിക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ സിൽവർ ലൈൻ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേർക്ക ചോദ്യങ്ങളും വിമർശനങ്ങളുമായി ഹൈക്കോടതി ഇല്ലാത്ത പദ്ധതിക്ക് വേണ്ടി തെരുവിൽ നാടകം കളിക്കുകയാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു സിൽവർ ലൈനിന്റെ പേരിൽ സംസ്ഥാനത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ആര് സമാധാനം പറയും മഞ്ഞക്കല്ലുമായി ആരെയൊക്കെ വീട്ടിൽ കയറി വന്നിരുന്നു ഇതൊക്കെ എന്തിനാണെന്നും ഹൈക്കോടതി ആരാഞ്ഞു അതേസമയം പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു കൊച്ചിയിൽ നിന്ന് എം പി പ്രദീപ് കുമാർ ചേരുന്നുണ്ട് പ്രദീപ് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണല്ലോ ഈ ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് ഉയരുന്നത് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ വിനിത വിനിത തന്നെ വലിയ തോതിലുള്ള വിമർശനമാണ് സംസ്ഥാന സർക്കാരിന് നേർക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പ്രത്യേകിച്ചും നിശ്ചിതമായ ചോദ്യങ്ങളും ഉയർന്നു എന്നുള്ളതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഇന്ന് പരിഗണിച്ചത് ഈ സമയത്ത് കോടതി ചോദിച്ചത് ഡി പി ആറിന് കേന്ദ്ര സർക്കാരിൻ്റെ അന്തിമ അനുമതി ഇതുവരെ ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കേസുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഇത്രയധികം പണം അതായത് സാമൂഹ്യ ആഘാത പട്ടണം നടത്തുന്നു അതിനു വേണ്ടി ഇത്ര അധികം പണം എന്തിനുവേണ്ടി ചെലവഴിക്കുന്നു എന്ന് തുടങ്ങി ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു മാത്രമല്ല മഞ്ഞക്കല്ലുമായി ആരൊക്കെയോ വീട്ടിലേക്ക് കയറി വരുന്നു ഇതൊക്കെ എന്തിനാണ് എന്നാണ് മനസ്സിലാകാത്തത് എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു എന്ന് പറഞ്ഞു മാത്രമല്ല ഈ ഈ കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് ഇക്കാര്യത്തിൽ ഹൈക്കോടതി അല്ലെങ്കിൽ താൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ അതിന് അപ്പീലുമായി മുഗൾ കോടതിയിലേക്ക് പോകും മാത്രമല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന തന്നെ ശത്രുപക്ഷത്താണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിർത്തി നിർത്തിരിക്കുകയാണ് ണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഈ പ്രതിഷേധക്കാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കില്ല എന്ന നിലപാടിൽ ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വിനീത സിൽവർ ലൈൻ പദ്ധതിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനമാണ് സർക്കാരിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കില്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് എം പി പ്രദീപ് കുമാറാണ് വിശദാംശങ്ങൾ ഓൺലൈൻ അവതാരികയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ നടൻ ശ്രീനാഥ് ബാസിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു കൊച്ചിയിൽ മരട് പോലീസാണ് സ്റ്റേഷനിൽ ഹാജരായ ശ്രീനാഥ് ബാസിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെ മൂന്ന് വകുപ്പുകളാണ് ശ്രീനാഥ് ബാസിക്കെതിരെ ചുമത്തിയത് കൊച്ചിയിൽ നിന്ന് സുദിഷ ധർമ്മൻ ചേരുന്നുണ്ട് സുദിഷ ഏതാണ്ട് മണിക്കൂറുകളോളം ശ്രീനാഥ് വാസിയുടെ ഒരു ചോദ്യം ചെയ്യൽ തുടർന്നിട്ടുണ്ടായല്ലോ ഇപ്പോൾ എന്താണ് നിലവിലെ അവസ്ഥ ജാമ്യം നൽകി വിട്ടയച്ചിട്ടുണ്ടോ വീത അല്പസമയം മുൻപ് ശ്രീനാഥ് ബാസിയെ ചോദ്യം ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് ഇന്നാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത് നേരത്തെ തന്നെ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും തുടർന്ന് ഇന്ന് രാവിലെ തന്നെ ഹാജരാകുന്നതിന് വേണ്ടി ശ്രീനാഥ് ബാസിക്ക് നിർദ്ദേശം നൽകുകയും നോട്ടീസ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇന്ന് രാവിലെ എത്താൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ശ്രീനാഥ് ബാസി അറിയിച്ചിരുന്നത് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരെ ഒഴിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം അത്തരമൊരു നാടകീയമായ നീക്കത്തിലേക്ക് ശ്രീനാഥ് ബാസി കടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ശ്രീനാഥ് ബാസി മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുള്ളത് അപമാനിക്കൽ പൊതുനിരത്തിൽ അസഭ്യം പറയൽ ഒപ്പം വകുപ്പുകൾ ചുമത്തിയാണ് ശ്രീനാഥ് ബാസിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ ഇപ്പോൾ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത് ഏതായാലും പരാതിക്കാരിയുടെ വിശദമായ മൊഴി നേരത്തെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഒപ്പം ഈ അഭിമുഖത്തിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ ഈ സ്വകാര്യ ഹോട്ടലിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു അത്തരം തെളിവ് ശേഖരണത്തിനൊടുവിലാണ് ഇന്നത്തെ ഈ ചോദ്യം ചെയ്യലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയും ഏതായാലും ശ്രീനാഥ് ബാസിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരുന്നു അദ്ദേഹം മരട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മരട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശ്രീനാഥ് ബാസിയെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ വിനിത അറസ്റ്റ് രേഖപ്പെടുത്തി ശ്രീനാഥ് വാസിയെ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ് സ്ത്രീത്വത്തെ അപമാനിക്കലുൾപ്പെടെ മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ശ്രീനാഥ് ബാസിക്കെതിരെ ചുമത്തിയത് സുദിഷാധർ എ കെ ജി സെന്റർ ആക്രമണ കേസിലെ പ്രതി ജിദിനുമായി തെളിവെടുപ്പ് പൂർത്തിയായതായി ക്രൈംബ്രാഞ്ച് പ്രതി കൃത്യം നടത്തുമ്പോൾ ധരിച്ചിരുന്ന ഷൂസ് കണ്ടെടുത്തു സ്കൂട്ടർ കണ്ടെത്താനായില്ല പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ക്രൈംബ്രാഞ്ച് അറിയിച്ചു ടിഷർട്ട് കായലിൽ ഉപേക്ഷിച്ചെന്ന് പ്രതി പറഞ്ഞതായി അന്വേഷണ സംഘം രാവിലെ അഞ്ചു മണിയോടെ പ്രതിജിതിനെ എ കെ ജി സെന്ററിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഷഫീദ് ഈ ഘട്ടത്തിൽ ഇനി അന്വേഷണ സംഘത്തിന്റെ തുടർനീക്കങ്ങൾ ഏതു രീതിയിലാകും വിനിത അന്വേഷണ സംഘത്തെ സംബന്ധിച്ച ഇനിയുള്ള പ്രധാന നീക്കം ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന അതല്ലെങ്കിൽ ഈ ആക്രമണ സംഭവത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് സംശയിക്കുന്ന ആറ്റിപ്രയിലെ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക വനിതാ നേതാവ് അതേപോലെ തന്നെ രണ്ട് പ്രാദേശിക യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇവരെ ആ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇന്നാണ് ഈ ജിതിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പരമാവധി തെളിവെടുപ്പുകൾ ക്രൈംബ്രാഞ്ച് പൂർത്തിയാക്കിയിട്ടുള്ളത് ഈ സംഭവം നടന്ന എ സെന്ററിൽ ഇന്ന് പുലർച്ചെ മണിക്ക് സ്വകാര്യ വാഹനത്തിലാണ് ജിതിനെ എത്തിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത് അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കം പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് രഹസ്യമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് മാത്രവുമല്ല ആറ്റിപ്രയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ തെളിവുകളിലൊന്നായ ഷൂസ് കണ്ടെത്തി അതേസമയം തന്നെ ഈ കേസിൽ നിർണായക തെളിവുകളായി ക്രൈംബ്രാഞ്ച് ഉയർത്തി കാണിക്കുന്ന അക്രമസമയം ഇയാൾ ധരിച്ചിരുന്ന ടീഷർട്ട് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഇത് കായലിൽ കളഞ്ഞു എന്നുള്ളതാണ് നിലവിൽ ഈ പ്രതി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി അതേപോലെ അക്രമത്തിനെത്തിയ ഡിയോ സ്കൂട്ടറും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ഈ ഡിയോ സ്കൂട്ടർ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റേതാണെന്ന ഇപ്പോൾ ക്രൈം ്രാഞ്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ് അല്പസമയം മുൻപാണ് തിരുവനന്തപുരം കോടതിയിൽ ജിതിനെ ഹാജരാക്കിയിട്ടുള്ളത് ശേഷം ഈ തെളിവുകളെ സംബന്ധിച്ചും അതേപോലെ തന്നെ തെളിവെടുപ്പ് ശേഖരിച്ച കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കോടതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം കൈമാറി അതിനുശേഷം ജിതിനെ വീണ്ടും റിമാൻഡിലേക്ക് വിട്ടു ഏതായാലും ഈ സംഭവത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ തുടർ നീക്കങ്ങൾ അത് അവർ ഊർജിതമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആ മൂന്ന് നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് ഊർജ്ജിതമാക്കിക്കൊണ്ട് ഈ കേസിന്റെ ക്രിമിനൽ കോൺസ്പിറസി ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെ കസ്റ്റഡിയിലെടുത്തു ഇപ്പോൾ പ്രതിജിതിനെ അടക്കം എത്തിച്ച അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒപ്പം തന്നെ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റുള്ളവർക്കായി അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട് ഷഫീദ് റാവുത്രാണ് വിശദാംശങ്ങൾ നൽകിയത് മട്ടന്നൂർ ജുബ മസ്ജിദ് അഴിമതി കേസിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി അറസ്റ്റിൽ മട്ടന്നൂർ പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് അരുൺ പുപ്പറമ്പ ചേരുന്നുണ്ട വിശദാംശങ്ങളുമായി അരുൺ എന്താണ് നിലവിലെ സാഹചര്യം ഒപ്പം തന്നെ എട്ട് മണിക്കൂറോളം ഈ ഒരു ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നല്ലോ ആ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള അബ്ദുറഹ്മാൻ കല്ലായിയെ ആ പോലീസ് അറസ്റ്റ് ചെയ്തത് മട്ടന്നൂർ പോലീസാണ് ആ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആ നേരത്തെ ഇന്ന് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യലാണ് ഏകദേശം എട്ട് മണിക്കൂറോളം തന്നെ നീണ്ടു നീണ്ടു നീണ്ടുനിന്നതും പ്രധാനമായും രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ജുമാ മസ്ജിദിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് ഈ അഴിമതി ആരോപണം ഉയർന്നു വന്നത് ആ ഈ പള്ളി കമ്മറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന ഷമീർ എന്ന വ്യക്തിയാണ് ഈ മുസ്ലിം ലീഗ് നേതാവ് ഉൾപ്പെടെയുള്ള മൂന്ന് പേർ അതായത് ആ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഘട്ടത്തിൽ പള്ളിയുടെ പള്ളി കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള മൂന്ന് പേർക്കെതിരെയാണ് പരാതി നൽകിയത് ഈ പരാതിയിൽ മട്ടന്നൂർ പോലീസ് കേസെടുക്കുകയും പിന്നീട് ഇതിൽ മുൻകൂർ ജാമ്യം ഉൾപ്പെടെ തേടി മുൻകൂർ ജാമ്യം പ്രതികൾ നേടുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഈ മുൻകൂർ ജാമ്യവ്യവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇവർക്ക് ജാമ്യം നൽകുകയാണ് ചെയ്തത് പോലീസ് നൽകുന്ന വിശദീകരണം അനുസരിച്ച് മുൻകൂർ ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുന്നത് സ്റ്റേഷൻ ജാമ്യം നൽകിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് എപ്പോഴും എപ്പോൾ വേണമെങ്കിലും സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടല്ല അത് ഹാജരാകാനുള്ള നിർദ്ദേശം പോലീസ് ഇതിനകം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിലെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കണക്കുകളും രേഖകളും അടുത്ത ദിവസം തന്നെ സ്റ്റേഷനിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ആ പ്രതികൾക്ക് നിർദ്ദേശം നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും പരാതി അനുസരിച്ചാണെങ്കിൽ ഏഴ് കോടി രൂപയുടെ ക്രമക്കേട് നടന്നു എന്നതാണ് പരാതിക്കാരൻ പറയുന്നത് അത്തരത്തിൽ തന്നെയാണ് പോലീസും അത് വിലയിരുത്തിയത് കേസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണ നടപടിക്രമങ്ങളുടെ ഭാഗമായി കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയ ശേഷമാണ് ഇന്ന് രാവിലെ ഈ മൂന്ന് പ്രതികളെയും ചോദ്യം ചെയ്തത് അതിലൊന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയാണ് മറ്റൊന്ന് ലീഗിന്റെ പ്രാദേശിക പ്രവർത്തകനും മുസ്ലിം പ്രധാനപ്പെട്ട ആ മുസ്ലിം ലീഗ് നേതാവ് ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഈ ഈ പ്രതി ചേർക്കുകയും പിന്നീട് ഇതിൽ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തുകയും ചെയ്തത് എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട രേഖകളും ഈ കണക്കുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തിയുടെ കണക്കുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനാണ് ഈ പ്രതികൾക്ക് പോലീസ് നൽകിയിട്ടുള്ള നിർദ്ദേശം വിനിത മട്ടന്നൂർ ജുമാ മസ്ജിദ് അഴിമതി കേസിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി അറസ്റ്റിലായിരിക്കുന്നു മട്ടന്നൂർ പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും നിർദ്ദേശമുണ്ട് അരുൺ പുപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂർ വരവൂരിൽ മൂന്ന് വയസ്സുകാരിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം വരവൂർ ചാത്തൻകോട്ടിൽ വീട്ടിൽ ഉമ്മർ മകൾ ആതിലേക്കാണ് കടിയേറ്റത് വീട്ടുമുറ്റത്തെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് സരോജിനി എന്ന സ്ത്രീയെയും തെരുവു ആക്രമിച്ചു പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി വിശദാംശങ്ങളുമായി സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് സുർജിത് ഈ നായുടെ കടിയേറ്റ ഈ ആളുകളുടെ അവരുടെ ഒരു അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ വിനിത ഈ വരവൂർ കുമരപ്പനാൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് വരവൂർ പുളിഞ്ചോട് സ്വദേശികളായ ഇപ്പോൾ നിലവിൽ കുമരപ്പനാലിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചാത്തൻകോട്ടിൽ ഉമറിൻ്റെ മകൾ ആതിലയ്ക്കാണ് ഇത്തരത്തിൽ തെരുനായയുടെ കടി ഏൽക്കേണ്ടി വന്നത് രാവിലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കുട്ടി ഈ കുട്ടിക്ക് നേരെ നായ പാഞ്ഞെടുത്ത് കടിക്കുകയായിരുന്നു മുഖത്തുൾപ്പെടെ ഈ കുട്ടിയുടെ മുഖത്തുൾപ്പെടെ പരിക്കുണ്ട് മാത്രമല്ല ഈ ചൊട്ടടുത്തുള്ള ആ അടുത്ത പ്രദേശത്തുള്ള ഒരു സ്ത്രീക്കും സമാനമായ രീതിയിൽ തന്നെ പരിക്കേറ്റുണ്ട് മാമ്പ്ര വീട്ടിൽ ചക്കൻ ഭാര്യ സരോജിനിക്ക് ആണ് പരിക്കേറ്റിരിക്കുന്നത് ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തി എത്തിച്ചു ഇതിനുശേഷം ഇഞ്ചക്ഷൻ ഉൾപ്പെടെയുള്ള മതിയായ ചികിത്സ നൽകിയിട്ടുണ്ട് ഇതിനുശേഷം ഇവരെ ഇപ്പോൾ നിലവിലിപ്പോൾ ഇവരുള്ളത് വീട്ടിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട് എന്തായാലും പരിക്ക് അത്ര കണ്ട് വലിയ ഗുരുതരമായ പരിക്ക് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ മുഖത്തുൾപ്പെടെ ഈ നായയുടെ കടി ഏറ്റിട്ടുണ്ട് ഈ അതിൻ്റെ പാടുകളെല്ലാം തന്നെ മുഖത്ത് ദൃശ്യമാണ് ഈ കുട്ടിയുടെ ആ മേഖലയിൽ തിരുനായയുടെ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി ഇതിനെ അറിവ് വരുത്താനുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കണമെന്ന ആവശ്യം കൂടി മേഖലയിലുള്ള ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വിനീത വിനീതപ്പത്താണ് വിശദാംശങ്ങൾ അട്ടപ്പാടി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്ന ഇരുപത്തിയൊൻപതാം സാക്ഷി സുനിൽകുമാർ കോടതിയിൽ ആദ്യ ദിവസം ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ വ്യക്തമായില്ല അതുകൊണ്ടാണ് ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞത് കാഴ്ചശക്തി പരിശോധിച്ചപ്പോൾ പാലിക്കേണ്ട മാനദണ്ഡം ഒന്നും പാലിച്ചില്ലെന്നും ഡോക്ടർ വിസ്തരിക്കാൻ അവസരം നൽകണമെന്നും സുനിൽകുമാർ കോടതിയിൽ പറഞ്ഞു കോടതിയിൽ കാണിച്ച ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിക്കണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു വിചാരണ നടപടികൾ ചിത്രീകരിക്കണമെന്ന മധുവിന്റെ അമ്മയുടെ ഹർജിയിൽ തീരുമാനം ഇരുപത്തി ഒൻപതിനുണ്ടാകും കേസിൽ ഇന്ന് വിസ്തരിച്ച അഞ്ച് സാക്ഷികളും പ്രോസിക്യൂഷന് അനുകൂല മൊഴി നൽകി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തിമൂന്ന് വരെയുള്ള സാക്ഷികൾ റവന്യൂ ഉദ്യോഗസ്ഥരാണ് റഷ്യയിലെ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി നടത്തിയ വെടിവെപ്പിൽ കുട്ടികൾ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു പരിക്കേറ്റു മനുഷ്യത്വരഹിതമായ വ്ലാഡിമിർ പുടി റഷ്യൻ നഗരമായ ഇഷേവ്സ്കിലെ സ്കൂളിലാണ് വെടിവയ്പുണ്ടായത് ആയിരം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ആർ ടൈം കസാൻസേവ് എന്ന മുപ്പത്തിനാലുകാരനാണ് വെടിവെയ്പ്പ് നടത്തിയത് അക്രമി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് നാസി ചിഹ്നമുള്ള ടീഷർട്ട് ധരിച്ചെത്തിയ അക്രമി രണ്ട് തോക്കുകൾ ഉപയോഗിച്ചാണ് വെടിയുതിർത്തത് രണ്ട് സുരക്ഷാ ജീവനക്കാരെ വെടിവെച്ചു കൊലപ്പെടുത്തി പ്രധാന ഗേറ്റിലൂടെ സ്കൂളിൽ പ്രവേശിച്ച ഇയാൾ രണ്ട് അധ്യാപകർക്കു നേരെയും വെടിയുതിർത്തു സംഭവത്തിൽ ഏഴ് വിദ്യാർത്ഥികളും കൊല്ലപ്പെട്ടതായാണ് വിവരം കൊലപാതകത്തിന് പിന്നാലെ ഇയാൾ ജീവനൊടുക്കിയതായി പോലീസ് അറിയിച്ചു അക്രമണ കാരണം വ്യക്തമായിട്ടില്ല സ്ഥലത്ത് പോലീസ് എത്തിയാണ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒഴിപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ